എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണകർണാമൃതത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ എൺപത്തെട്ടാമത്തെയും എൺപത്തൊമ്പതാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ശ്ലോകത്തിലെ എൺപത്തേഴാമത്തെ ശ്ലോകത്തിലെ വിഷയത്തിൻ്റെ വർണ്ണന തന്നെയാണ് എൺപത്തെട്ടാമത്തെ ശ്ലോകത്തിലും കാണാൻ പറ്റുക ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഭാവന വന്ന് കയറുമ്പോൾ കവിക്ക് അതിനെ പറ്റിയിട്ട് ഒന്നുകൂടിയും വർണ്ണിക്കാൻ തോന്നുകയാണ് ചെയ്യണത് അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ആ ഒരു വിഷയം തന്നെ മറ്റു ചില വാക്കുകളിൽ കൂടി വർണ്ണിക്കുകയാണ് കവി എൺപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ ചെയ്യണത് ഇത് വസന്തതിലകം എന്ന പേരുള്ള വൃത്തത്തിലാണ് നമുക്ക് ശ്ലോകം നോക്കാം പ്രാതസ്മരാമിതോഷവിനീത നിദ്രം നിദ്രാവസാനമണീയ മുഖാരവിന്ദം നയനാഭിരാമം ിദ്ര പത്മനയനം നവനീത ചോരം കവി പറയാണ് ഞാൻ വെളുപ്പം കാലത്ത് ആ ബാലഗോപാലകനെ കാണുകയാണ് സ്മരിക്കുകയാണ് ചെയ്യണത് വെളുപ്പം കാലത്ത് കുസൃതി കാട്ടി നടക്കുന്ന കണ്ണനെ എങ്ങനെയുള്ള കണ്ണനാണ് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അതേ വിഷയം തന്നെയാണ് നമുക്ക് അന്വയം നോക്കാം പ്രാതഹ പ്രഭാതത്തിൽ നല്ല കൊച്ചു വെളുപ്പം കാലത്ത് ദധിഘോഷ വിനീത നിദ്രം ദധിഘോഷം തൈര് കടയുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ദധിമഥന നിനാദൈഹിത്യക്ത നിദ്ര എന്ന് പറഞ്ഞു ഇവിടെ പറയണത് ദധിഘോഷ വിനീത നിദ്രം ദധിഘോഷം കൊണ്ട് തൈര് കടയുന്നതിൻ്റെ ശബ്ദം കൊണ്ട് വിനീതമായ വിനീതം എന്നുള്ളത് സാധാരണ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് വിനീതം എന്നുള്ളതിന് വിനയാന്യുതമായിട്ടുള്ള സ്വഭാവം എന്നാണ് ശരിക്കുമുള്ള അർത്ഥം ഇവിടെ വിനീതം എന്നുള്ളത് കൊണ്ട് എന്നേക്കുമായിട്ട് മാറിപ്പോയതായ നീങ്ങിപ്പോയതായ വിശേഷേണ നീതം എന്നുള്ള അർത്ഥത്തിലാണ് ഉറക്കം മുഴുവനും പോയിപ്പോയി അതാണ് ദധിഘോഷ വിനീത നിദ്രം ഉറക്കം മുഴുവനും പോയവനായിട്ടുള്ള ബാലകൻ ആ ബാലകൻ എന്താ ചെയ്തത് നിദ്രാവസാന രമണീയ മുഖാരബിന്ദം ശ്രീകൃഷ്ണൻ്റെ മുഖത്തിനെ പറ്റിയിട്ട് പറയാണ് ഉറക്കം മാറിയത് കൊണ്ട് ഉറക്കം കഴിഞ്ഞു വെളിച്ചായി ഉറക്കം തന്നെത്താൻ കഴിഞ്ഞ് എണീറ്റ് വരണതല്ല ശബ്ദം കേട്ടിട്ട് ഈ തൈര് കടയുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഉറക്കം പോയതാണ് അങ്ങനെയാണെങ്കിലും മുഖത്തിന് വളരെ സൗന്ദര്യമുണ്ട് ആ കുട്ടി കൗതുകം ഉണ്ട് അതാണ് ഇവിടെ പറയണത് നിദ്രാവസാന രമണീയ മുഖാരവിന്ദം ഉറക്കം മതിയാവുകയാൽ തെളിഞ്ഞ മുഖപത്മത്തോടു കൂടിയിട്ട് മുഖം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നുണ്ട് പകുതി ഉറക്കമൊന്നുമല്ല പകുതി ഉറങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ക്ഷീണം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നല്ലവണ്ണം ഉറക്കം തെളിഞ്ഞു എന്നുള്ളത് കൊണ്ട് സുന്ദരമായിട്ടുള്ള മുഖമാണ് കാണുന്നത് നിദ്രാവസാന രമണീയ മുഖാരവിന്ദം ഹൃദ്യാനവദ്യവപുഷം സുന്ദര സുകുമാര ശരീരത്തോടു കൂടിയവനായിട്ടുള്ള ആ ബാലകൻ ഉണ്ണിക്കണ്ണൻ ഹൃദ്യം അനവദ്യം എന്ന് പറഞ്ഞാൽ ഹൃദ്യം എന്നു പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വന്ദിക്കപ്പെടേണ്ടത് യാതൊരു ദോഷവുമില്ലാത്ത സുകുമാര കൂടിയ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തത് നയനാഭിരാമം കണ്ണുകൾക്ക് കൗതുകം തോന്നിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് എല്ലാവർക്കും തന്നെ എപ്പോഴും ഭഗവത് കഥകൾ അല്ലെങ്കിൽ രൂപം കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കധികം ആനന്ദവും കൗതുകവുമാണ് അതുകൊണ്ട് തന്നെയാണ് നയനാഭിരാമം കണ്ണുകൾക്ക് കൗതുകം തോന്നിച്ചുകൊണ്ട് കൗതുകം പകർന്നുകൊണ്ട് എന്ന് കവി പറഞ്ഞത് അങ്ങനെ ഉന്മിദ്രപത്മനയനം വിടർന്ന താമരപ്പൂക്കൾ പോലെയുള്ളതായ കണ്ണുകളുമായിട്ട് നന്നായി തെളിഞ്ഞ ഉറക്കമൊക്കെ മാറിയതുകൊണ്ട് നന്നായി തെളിഞ്ഞു നിൽക്കുന്ന മുഖത്തോടു കൂടിയും ഉണർന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയിട്ടും നടക്കുകയാണ് ആ അമ്പാടിയിൽ കിടന്ന് നടക്കുകയാണ് എന്തു ചെയ്തുകൊണ്ട് നവനീത ചോരം വെണ്ണമോഷ്ടിച്ചു വരുന്നു വെണ്ണ മോഷ്ടിച്ചുകൊണ്ട് അമ്പാടിയിൽ നടക്കുന്നവനായ ആ ബാലകനെ അഹം സ്മരാമി ഞാനിതാ സ്മരിക്കുന്നു എന്നാണ് കവി പറയണത് കഴിഞ്ഞ ശ്ലോകത്തിന്റെ അതേ അർത്ഥം തന്നെ വേറെ ഒരു രീതിയിൽ വർണ്ണിച്ചു വിളക്ക് ഊതിക്കെടുത്തിയ കഥയൊക്കെ ആ ശ്ലോകത്തിൽ പറഞ്ഞു ഇവിടെ അതൊന്നുമില്ല വിടർന്ന മുഖപത്മത്തോടും കണ്ണുകളോടും ഒക്കെ കൂടിയിട്ട് എവിടെയാണ് വെണ്ണ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് വെണ്ണ കട്ടെടുത്ത് നടക്കുന്ന ആ ബാലകനെ ഞാനിതാ വളരെ ഭക്തിയോടുകൂടി സ്നേഹ ആദരങ്ങളോടുകൂടി സ്മരിക്കുന്നു എന്നർത്ഥം നമുക്ക് എൺപത്തൊമ്പതാമത്തെ ശ്ലോകം കൂടി നോക്കാം ഇത് രഥോദ്ധത വൃത്തത്തിലുള്ളതാണ് ശ്ലോകം നോക്കൂ ം സഗോല്ല സമഗീ ഗിതം പല്ലവം കമപി വല്ലവം ഭജേ ഇവിടെ ശ്ലോകം ശ്ലോകമെഴുതിയതിൽ ല എന്നുള്ള അക്ഷരത്തിൻ്റെ ആവർത്തനം കൊണ്ട് അതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാൻ തോന്നുന്ന രീതിയിലാണ് കവി രചിച്ചിരിക്കുന്നത് ഫുല്ല ഹല്ലക വതംസ കൊല്ല സദ്ഗല്ലം ഭഗവാന്റെ കവിഴ്ത്തടത്തിനെ പറ്റി വർണ്ണിച്ച് തുടങ്ങുകയാണോ ചെയ്യണത് വിടർന്ന ഫുല്ലം എന്ന് വെച്ചാൽ നന്നായി വിടർന്നു നിൽക്കുന്നതായ ഹല്ലകം ഏതോ ഒരു നല്ല ഭംഗിയുള്ള വാസനയുള്ളതായ ഒരു പൂവ് സൗഗന്ധിക പുഷ്പം എന്നാണ് വ്യാഖ്യാനത്തിൽ കാണുന്നത് ആ പുഷ്പം ചൂടിയത് കൊണ്ട് കർണാലങ്കാരമായി വച്ചിരിക്കുകയാണ് അതാണ് വതംസം പത്താംസം എന്ന് വെച്ചാൽ കമ്മലായിട്ട് അല്ലെങ്കിൽ കാതിൽ ചൂടി വെച്ചിട്ടുണ്ട് ഈ നല്ല വാസനയുള്ളതായ പൂവ് പൂവ് വിടർന്നുല്ലസിക്കുന്നതായ പൂവ് അങ്ങനെ ആ പൂവ് ചൂടിയത് കൊണ്ട് വിളങ്ങുന്നതായ ഭംഗിയുള്ളതായ ശോഭിക്കുന്നതായ കവിളുകളോട് കൂടിയവനും ഗല്ലം ഗല്ലം എന്നുള്ളതിന് ധാരാളമായിട്ട് കേൾക്കാത്തൊരു പദമാണെങ്കിലും കവിള എന്നാണ് അർത്ഥം അപ്പോൾ ഈ പൂവ് ചൂടിയത് കൊണ്ട് കവിളുകൾക്ക് ഒന്നുകൂടി ഭംഗി കൂടി അങ്ങനെയുള്ള കവിളുകളോട് കൂടിയ ബാലകൻ ആഗമഗവീ ഗവേഷിതം എന്ന് പറഞ്ഞാൽ ആഗമവചനങ്ങളാൽ അന്വേഷിക്കപ്പെടുന്നവനും ഭഗവാനെ ഗവേഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അന്വേഷിക്കുകയാണ് ആഗമങ്ങളുടെ വെളിച്ചം കൊണ്ട് ആ രശ്മികൾ കൊണ്ട് അന്വേഷിക്കുകയാണ് ഭഗവാൻ എവിടെയാണ് പോയത് അതായത് വാക്കുകളെ കൊണ്ട് തിരയാണ് ഭഗവാന്റെ സാന്നിധ്യത്തെ അതാണ് ആഗമ വേദവചനങ്ങളെ കൊണ്ട് പോലും വേദവചനങ്ങളാകുന്ന വെളിച്ചം കൊണ്ട് അന്വേഷിച്ച് നടക്കുന്നവനും അന്വേഷിക്കപ്പെടുന്നവനും വല്ലവീ ചിഗുരവാസിത അങ്കുലീ പല്ലവം അങ്ങനെ വേദങ്ങളെ കൊണ്ടൊക്കെ വേദവചനങ്ങളെ കൊണ്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട് എങ്കിലും ഭഗവാൻ എവിടെയുണ്ട് ഗോപസ്ത്രീകളുടെ അടുത്ത് എപ്പോഴും ഉണ്ട് ആ ഗോപസ്ത്രീകളുടെ അടുത്തുണ്ട് എന്നുള്ളതിന് കവി വർണ്ണിക്കണ ഒരു വാക്ക് നോക്കൂ വല്ലവീ ചിഗുരവാസിത അങ്കുലീ പല്ലവം വല്ലവികളുടെ തലമുടിയുടെ മണമോലുന്ന വിരലുകളോട് കൈവിരലുകളോട് കൂടിയവൻ അതായത് ഗോപസ്ത്രീകളുടെ തലമുടിയൊക്കെ തലമുടിക്കൊണ്ട് അവരെ ചിരിപ്പിച്ചുകൊണ്ടും കളിപ്പിച്ചുകൊണ്ടും കൂട്ടുകൂടിക്കൊണ്ടും അവരുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ബാലകനായിട്ട് അതാണ് വല്ലവീ ചികുരം ഗോപസ്ത്രീകളുടെ മുടിയുടെ വാസന അതാണ് ചിഗുരവാസിത അങ്കുലി തലമുടിയുടെ വാസന പുരണ്ട അങ്കുലിയോട് കൂടിയവൻ കൈകൾ അല്ലെങ്കിൽ വിരലുകളോട് കൂടിയവനായിട്ടുള്ള കമപി വല്ലവം പേരെടുത്തൊരു ഗോപനെ വർണ്ണിക്കാൻ വാക്കുകളൊന്നും പോരാത്തത് കൊണ്ട് ഏതോ ഒരു അത്രയ്ക്ക് ശ്രേഷ്ഠനായ അത്രയ്ക്ക് സുന്ദരനായിട്ടുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള ആ ബാലകനെ അഹം ഭജേ ഞാനിതാ ഭജിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയണത് ഇവിടെ ആദ്യത്തെ വരി കൊണ്ടൊക്കെ വേദവചനങ്ങളുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ബാലകൻ ഒരു സാധാരണക്കാരൻ പയ്യനായിട്ട് ഗോപശ്രീകളുടെ ഒപ്പം കളിച്ചു ചിരിച്ചു ഉല്ലസിച്ച് നടക്കുകയാണ് ഈ ഗോകുലത്തിൽ എന്ന് എളുപ്പം കണ്ടുപിടിക്കുന്നൊരു വഴി കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് വേദങ്ങളെ കൊണ്ടൊന്നും അന്വേഷിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോകുലത്തിൽ ചെന്ന് പരിശോധിക്കൂ ഗോകുലത്തിൽ ചെന്ന് നോക്കൂ അവിടെ ഉണ്ടാവും കണ്ണൻ എന്ന് സൂചിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ സുന്ദരനായിട്ടുള്ള വല്ലഭനായിട്ടുള്ള എല്ലാവർക്കും കാന്തനായിട്ടുള്ള ആ ബാലകനെ ഞാനിതാ ഭജിക്കുന്നു എന്നർത്ഥം നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാംഘോഷവിനീത നിദ്രം നിദ്രാവസാന രമണീയ മുഖാരവിന്ദം ഹൃദ്യാനവദ്യവപുഷം നയനാഭിരാമം ഉന്നിദ്രപത്മനയനം നവനീതചോരം ഫുല്ലഹല്ലവം സകോല്ല സദ്ഗല്ലവീ ഗവേഷിതം പല്ലവം കമപി വല്ലവം ഭജേ ഈ രണ്ട് ശ്ലോകങ്ങളും ശബ്ദാലങ്കാരങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് അലങ്കാരങ്ങൾ പ്രതിപാദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ശ്ലോകങ്ങൾ എഴുതിയതെന്ന് തോന്നും വിഷയത്തിൻ്റെ പുതുമ കാര്യമായിട്ടൊന്നും കാണാനില്ല ശബ്ദങ്ങളുടെയും അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഒക്കെ ആവർത്തനം കൊണ്ട് സുന്ദരമാക്കിയിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി